നമസ്കാരം. ജൈവകൃഷി എന്നത് കൃഷിക്കാരൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്ന ഒരു ഫാഷൻ ഷോ എന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ നയമായാൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമാക്കി തരുന്നതാണ് ശ്രീലങ്കയുടെ അനുഭവം. ഇന്ത്യയെക്കാളും സാമ്പത്തിക പുരോഗതിയും മാനവ വികസന സൂചികയുമുള്ള രാജ്യമാണ് ശ്രീലങ്ക. അവിടെ കയറ്റുമതിയേക്കാൾ വളരെ കൂടുതൽ ഇറക്കുമതിയും അതുവഴി വിദേശ നാണ്യ ശേഖരത്തിൻ്റെ നില ശോഷിക്കുകയും ചെയ്തതോടുകൂടി വളം, കീടനാശിനികൾ തുടങ്ങിയവയുടെ ഇറക്കുമതി കുറയ്ക്കാനാണ് രാജ്യം പൂർണ്ണമായും ജൈവകൃഷിയിലേക്ക് മാറുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രസിഡന്റ് രാജപക്സെ പ്രഖ്യാപിച്ചത്. അതോടെ രാസവളങ്ങളും കീടനാശിനികളും രാജ്യത്ത് നിരോധിച്ചു, പകരം കമ്പോസ്റ്റിൻ്റെ ഉപയോഗം കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഉച്ചകോടിക്ക് മുൻപായുള്ള യോഗത്തിൽ ശ്രീലങ്കയുടെ ഭക്ഷ്യവ്യവസ്ഥ സുസ്ഥിരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണെന്നും ലോകത്തിന് ഒരു ശ്രീലങ്കൻ ഹരിത മാതൃക ഉണ്ടാകാൻ പോവുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മെയ് 1 ഒരു ദൗത്യസേനയെ ഹരിത ശ്രീലങ്ക ഉണ്ടാക്കാനായി ചുമതലപ്പെടുത്തി. എന്നാൽ പിന്നീട് ഈ സേനയിൽ നിന്നും മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞരെ ഒഴിവാക്കി. ഈ സേനയിലെ ഒരു മെഡിക്കൽ ഡോക്ടർ രാസവളമാണ് ശ്രീലങ്കയിലെ വൃക്ക രോഗങ്ങൾക്ക് കാരണമെന്നും വിശ്വസിക്കുന്ന ആളായിരുന്നു. ഈ സേനയിലെ തേയില കൃഷി മേഖലയിൽ നിന്നുള്ള അംഗം രാസവള നിരോധനം തേയില ഉൽപ്പാദനം 50% കുറയ്ക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കാർഷിക സമ്പദ് ശാസ്ത്രജ്ഞരുടെ സംഘടന ഒട്ടേറെ വിളകളിലെ ഉൽപ്പാദനം 25 മുതൽ 50% കുറയുമെന്നും ഇത് സമ്പദ് വ്യവസ്ഥയിൽ വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മെയ് 25 തന്നെ സൂചനകൾ നൽകി. പക്ഷേ സർക്കാർ മുന്നോട്ട് തന്നെ പോയി. ഇപ്പോൾ സ്ഥിതി വിവരണങ്ങൾ വ്യക്തമാക്കുന്നത് ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ ശരിയായിരുന്നു എന്നാണ്. തേയില ഉൽപ്പാദനം 50% കുറഞ്ഞു. നെല്ല്, പച്ചക്കറികൾ, റബ്ബർ, കുരുമുളക്, കറുവപ്പട്ട എന്നീ പ്രധാന വിളകളിലെല്ലാം ഉൽപ്പാദനത്തിൽ കുറവ് പ്രതീക്ഷിക്കുന്നു. റബ്ബറിൻ്റെ പെസ്റ്റലോഷ്യ ഇലപ്പൊട്ട രോഗത്തിന് പ്രതിവിധിയായി രാസകീടനാശിനികളില്ലാത്തത് 20% ഉൽപ്പാദന നഷ്ടം വരുത്തി. മുഖം രക്ഷിക്കാനായി സർക്കാർ ജൈവവളങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തുനിഞ്ഞെങ്കിലും മാലിന്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ വരാൻ സാധ്യതയുള്ള വിഷകരമായ പദാർത്ഥങ്ങൾ, ക്വാറന്റൈൻ പ്രാധാന്യമുള്ള അണുക്കൾ, പ്രാണികൾ തുടങ്ങിയവയെ പരിഗണിച്ച് ഇറക്കുമതി വേണ്ടെന്ന് വെച്ചു. കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങളുടെ കൂടെ ഇതുകൂടി ആയപ്പോൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടി, കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ശ്രീലങ്കയുടെ അനുഭവം ഇവിടെ പ്രതിപാദിച്ചത് ജൈവ കൃഷി കേവലം ഒരു ഫാഷൻ ഷോ എന്നതിലപ്പുറം ഒരു രാജ്യത്തിൻ്റെ നയമായി മാറിയാൽ എന്ത് സംഭവിക്കും എന്ന് വിശദീകരിക്കാനാണ്. മറ്റ് രാജ്യങ്ങളുടെ ഉദാഹരണങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ചൈനയിൽ 100 സുസ്ഥിരമായ ജൈവ കൃഷിയായിരുന്നു. മനുഷ്യമലം മുഴുവൻ ശേഖരിച്ച് ഗ്രാമങ്ങളിലെ വിസ്തൃതമായ പാടങ്ങളിൽ ഉണക്കിയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന സർദാർ KM പണിക്കർ ചൈനീസ് ഗ്രാമങ്ങളിലെ രൂക്ഷമായ നാറ്റത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിപ്ലവാനന്തര ചൈനയിൽ കുഴി കക്കൂസുകൾ ക്രമേണ വ്യാപകമായി, മല ലഭ്യത കുറഞ്ഞു, ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടപ്പോൾ മരണനിരക്ക് കുറഞ്ഞു, ജനസംഖ്യ കൂടി. പക്ഷേ രാസവള ഉപയോഗം കൂട്ടാൻ മാവോ തയ്യാറായില്ല. ഇതോടൊപ്പം സ്വകാര്യ കൃഷി നിരോധിച്ചുകൊണ്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ കൂടി ആയപ്പോൾ വിളവ് തീരെ കുറയുകയും അത് 300,000 പേരുടെ പട്ടിണി മരണത്തിന് ഇടയാക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ചൈനക്കാരുടെ ഭക്ഷണ കാര്യങ്ങളിൽ മാറ്റം വന്നു തുടങ്ങിയത്. പക്ഷേ ഇന്ന് ചൈന കാർഷിക ഉൽപ്പാദനത്തിലെ 1 സ്ഥാനത്താണ്, രാസവള നിർമ്മാണത്തിലും ഉപഭോഗത്തിലും 1 സ്ഥാനത്ത് തന്നെയാണ്.